നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഓരോ ദിവസവും ചന്ദ്രൻ ഏത് നക്ഷത്രത്തിന്റെ അടുത്തായി കൂടുതൽ സ്ഥിതി ചെയ്യുന്നുവോ അന്നേ ദിവസം ആ നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു. ഇത് കൃത്യം 24 മണിക്കൂർ ആവണം എന്ന് നിർബന്ധമില്ല. അതിനാൽ ഓരോ ദിവസവും വിവിധ സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വിവിധ നക്ഷത്രം വന്നു ചേരുന്നതാണ്. ഈ 27 നക്ഷത്രങ്ങളെ പലതരത്തിൽ വിഭജിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതിൽ പൊരുത്തം നോക്കുമ്പോഴാണ് കൂടുതൽ ഇത്തരം വിഭജനങ്ങൾക്ക് പ്രസക്തി വന്നു ചേരുന്നത്. അത്തരത്തിൽ ഒരു പൊരുത്തമാണ് യോനി പൊരുത്തം. യോനി പൊരുത്തത്തിൽ ഈ 27 നക്ഷത്രങ്ങളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. പുരുഷ നക്ഷത്രമെന്നും സ്ത്രീ നക്ഷത്രമെന്നും ഇവരെ തരം തിരിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് പുരുഷ സ്വഭാവവും സ്ത്രീ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സ്വഭാവവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നു എന്ന് പൊതുവെ പറയുന്നു. ഈ വീഡിയോയിലൂടെ പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പുരുഷ നക്ഷത്രങ്ങൾ. ജ്യോതിഷപ്രകാരം വരുന്ന 27 നക്ഷത്രങ്ങളിൽ 14 നക്ഷത്രങ്ങളെ പുരുഷ നക്ഷത്രങ്ങൾ എന്നും 13 നക്ഷത്രങ്ങളെ സ്ത്രീ നക്ഷത്രങ്ങളെന്നും തരം തിരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പുരുഷ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, പൂയം, ആയില്യം, മകം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, പുരുരുട്ടാതി എന്നീ 14 നക്ഷത്രങ്ങളാകുന്നു. ബാക്കിയുള്ള 13 നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂരം, അത്തം, ചിത്തിര, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളുമാകുന്നു. ഈ വീഡിയോയിലൂടെ പുരുഷ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന സ്ത്രീകളുടെ പൊതു സ്വഭാവം മാത്രമാണ് പറയുന്നത്. അവർ എല്ലാവരും അതേപോലെ ആകണം എന്ന് നിർബന്ധമില്ല. ഗ്രഹനിലയാൽ വ്യത്യാസങ്ങൾ വന്നു ചേരാവുന്നതാണ്. അതിനാൽ എല്ലാവരും ഒരേപോലെ എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ഒരു 80% ആളുകളുടെയും പൊതു സ്വഭാവം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കുടുംബ സ്നേഹികൾ. തന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് തന്നെ ചെയ്യുവാനും ഇവർ ധൈര്യപ്പെടുന്നവരാകുന്നു. കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് നിസ്സംശയം ഏറ്റെടുക്കുന്നവരാണ് പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച ഒട്ടുമിക്ക സ്ത്രീകളും. ഇവർ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ അനായാസം ഏറ്റെടുക്കുകയും കൈകാര്യം ചെയ്യുന്നവരുമാണ്. അതിനാൽ ആൺകുട്ടികൾ ചെയ്യുന്നതിലും ഭംഗിയായി കുടുംബത്തെ നോക്കുന്ന പെൺകുട്ടി എന്ന ഖ്യാതി ഇവർ പലപ്പോഴും നേടുന്നു. ഇതിവരുടെ ഒരു പ്രത്യേക കഴിവാകുന്നു. കൂടുതൽ സ്ത്രീകളും സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും കഴിയുന്ന പോലെ സഹായിക്കുന്നവരാണ് ഈ 14 നക്ഷത്രക്കാർ. എന്നാൽ ഈ 14 നക്ഷത്രക്കാരിൽ ഭരണി, പൂയം, ആയില്യം, മകം, വിശാഖം, തൃക്കേട്ട, മൂലം എന്നീ നക്ഷത്രക്കാർക്ക് വിവാഹശേഷം മനസുഖം കുറവായിരിക്കും. ഇവർ ഒന്നുകിൽ ദാമ്പത്യത്തിൽ വിഷമതകൾ നേരിടുന്നതാണ്, അല്ലെങ്കിൽ സന്താനങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നതുമാണ്. വിവാഹശേഷം ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകളുടെ നക്ഷത്രങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഊർജസ്വലരായവർ. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മിക്കപ്പോഴും വളരെ ഊർജസ്വലതയോടെ തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇവർ എപ്പോൾ ജോലി ചെയ്യുമ്പോഴും വളരെ ഉണർവോടെയും വേഗത്തിലും എല്ലാ ജോലികളും ചെയ്യുന്നവരാകുന്നു. ഇത് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ ഏത് ജോലി ചെയ്യുമ്പോഴും പലതരത്തിലുള്ള എളുപ്പവഴികൾ ഇവർ തേടുകയും കണ്ടെത്തുകയും അതിനാൽ എല്ലാ ജോലികളും ഈ കുറുക്കു വഴികളിലൂടെ എളുപ്പം ചെയ്ത് തീർക്കുന്നതാണ്. എന്നാൽ ഇവരിൽ ചിലർ ക്ഷീണവും ഊർജസ്വലത ഇല്ലാതെയും പലപ്പോഴും പെരുമാറുന്നതാണ്. എന്നാൽ ഏറ്റെടുത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം വളരെ നന്നായി ചെയ്ത് തീർക്കുന്നവരാണിവർ. അതിനാൽ തൊഴിൽ മേഖലയിൽ എളുപ്പം ശ്രദ്ധിക്കപ്പെടുന്നവരും ഉയരങ്ങൾ കീഴടക്കുന്നവരുമാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒട്ടുമിക്ക സ്ത്രീകളും എന്നതും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. അതിനാൽ തൊഴിൽ മേഖലയിൽ ഇവർ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ്. സ്വതന്ത്രത. ഈ 14 നക്ഷത്രക്കാർ പൊതുവെ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാകുന്നു. അതിനാൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുവാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇവർ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് തരത്തിൽ ചിന്തിക്കുന്ന സ്ത്രീകളാണ്
പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവം. ഇവർ പറയുന്നത് അതിനാൽ എപ്പോഴും മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന വാശിയും ഇവരിൽ പൊതുവെ കാണുന്നതാണ്. അതിനാൽ ചിലർ ഇവർ തന്റെ ഇടികൾ എന്നും വിലയിരുത്തുന്നു. അതേപോലെ ഇവരുടെ അഭിപ്രായം ആരെങ്കിലും എതിർത്താൽ വൈരാഗ്യം അല്ലെങ്കിൽ വാശി ഇവർ പ്രകടിപ്പിക്കുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവരെ ആ കാര്യം ചെയ്ത് കാണിക്കുന്നതിൽ ഇവർ വാശി കാണിക്കുന്നതാണ്. ഇവരെ അതിനാൽ ആർക്കും ഒരിക്കലും താഴ്ത്തി കെട്ടുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ചെയ്താൽ അവർ വെറുതെ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് ബുദ്ധി മോശമാണ്. എന്നാൽ ഇവർ ബഹുമാനിക്കുന്നവർ എന്തു പറഞ്ഞാലും ഇവർ അനുസരിക്കുന്നതാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. സ്നേഹിച്ചാൽ പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവർക്ക് എന്ത് സഹായവും ഇവർ ചെയ്യുന്നതാണ്. അതിനാൽ ഇവരുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും പലരും ചൂഷണം ചെയ്യുകയും ഇവരെ പറ്റിക്കുകയും ചെയ്യുന്നതാണ്. ഇവർ തങ്ങൾ സ്നേഹിക്കുന്നവരുടെ മേൽ അതിയായി സ്വാതന്ത്ര്യം എടുക്കുന്നതും പലപ്പോഴും ഇവരുടെ പൊതു സ്വഭാവമാകുന്നു. പൊതുവെ ഇവരെ സ്നേഹിക്കുന്നവരുടെ മേൽ ഇവർ ആധിപത്യം കാണിക്കുകയും ഇവർ എന്ത് ചെയ്യുന്നതും അവരെ കൊണ്ട് ശരി എന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ആധിപത്യ സ്വഭാവത്താൽ നേതൃത്വ സ്വഭാവം ഇവരിൽ കാണാവുന്നതാണ്. എന്നാൽ 14 നക്ഷത്രങ്ങളിൽ പൂയം, അശ്വതി എന്നീ നാളുകാർ ക്ഷമാശീലവും കാണിക്കുന്നു. കൂടാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഇവർ പെട്ടെന്ന് പേടിക്കുന്നതും ഇവരുടെ പൊതു സ്വഭാവമായി പറയാവുന്നതാണ്. കൂടാതെ എന്ത് കാര്യത്തിന്റെയും കാര്യകാരണങ്ങൾ അന്വേഷിക്കുവാൻ ഇവർ മിടുക്കരാണ്. അതിനാൽ എന്തിനെക്കുറിച്ചും ഇവർ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഇവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാകുന്നു. എന്നാൽ ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കൂടാതെ അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കഴിവതും ഇവർ വിട്ടു നിൽക്കുന്നതുമാണ്. എന്നാൽ മറ്റുള്ളവരെ അനുനയത്തിലൂടെ മുൻപോട്ട് ഒപ്പം കൊണ്ടുപോകുവാനും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇവർക്ക് പ്രത്യേക കഴിവ് ഉണ്ടാകുന്നതാണ്. ഇവർക്ക് സ്വന്തം കഴിവിൽ നല്ല ആത്മവിശ്വാസമുള്ളവരാകുന്നു. അതിനാൽ അസാധ്യമായ കാര്യങ്ങളും ഇവർ ആത്മവിശ്വാസത്താൽ ചെയ്തു തീർക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ചില നക്ഷത്രങ്ങൾ, ഉദാഹരണത്തിന് അശ്വതി, ചോതി, പൂയം എന്നിവ ഈ പൊതു സ്വഭാവം പൂർണ്ണമായും പ്രകടിപ്പിക്കണം എന്നില്ല. 27 നക്ഷത്രക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പൊതു സ്വഭാവത്തെ കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.